ഇവൾക്ക് പെണ്ണുങ്ങളെ ആശ്വസിപ്പിച്ചാൽ പറ്റില്ല, ആണുങ്ങളെ ആശ്വസിപ്പിച്ചാൽ മാത്രമേ ഇവൾക്ക് പറ്റത്തുള്ളൂ. രമ്യയുടെ ഈ ഒരു വാക്കാണ് മണിക്കുട്ടൻ രമ്യ ഏറ്റവും മോശം മത്സരാർത്ഥിയായ ഈ ആഴ്ചയിൽ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഈ ആഴ്ചയിലെ ഏറ്റവും മോശം മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു. ഓരോ മത്സരാർത്ഥികൾ അവരവരുടേതായ കാഴ്ചപ്പാടിലുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തു. ആ സമയത്താണ് മണിക്കുട്ടൻ രമ്യയുടെ പേര് പറഞ്ഞത്. ഞാൻ രമ്യയുടെ പേര് പറയുകയാണ് എന്ന് മണിക്കുട്ടൻ പറഞ്ഞു. എന്താണ് കാരണമെന്ന് ഞാൻ രമ്യയോട് പിന്നെ പറയാം. രമ്യ ഉപയോഗിച്ച ഒരു വാക്ക് ഞാൻ ഒരിക്കലും രമ്യയുടെ വായിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. അത് തന്നെയാണ് രമ്യ ഞാൻ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണമെന്ന് മണിക്കുട്ടൻ തുറന്നു പറഞ്ഞു. എന്നാൽ എന്താണ് നടക്കുന്നതെന്ന് രമ്യയ്ക്ക് മനസ്സിലായില്ല. പിന്നീട് പറയാമെന്ന് മണിക്കുട്ടൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ സംതൃപ്തിയുമായിരുന്നു. നോമിനേഷൻ നടന്നതിന് ശേഷം മണിക്കുട്ടൻ രമ്യയുമായി സംസാരിച്ചു. ഈ ആഴ്ചയിൽ ജയിലിലേക്ക് പോകാൻ മത്സരാർത്ഥികൾ തിരഞ്ഞെടുത്ത രണ്ടുപേർ മണിക്കുട്ടനും സായി വിഷ്ണുവുമാണ്. സായി വിഷ്ണു പോകുന്നത് പ്രേക്ഷകർക്ക് അഭിപ്രായ വ്യത്യാസം കാണില്ല. എന്നാൽ ടാസ്കിൽ ഇത്ര മനോഹരമായി പെർഫോം ചെയ്ത മണിക്കുട്ടൻ എങ്ങനെ ജയിലിലേക്ക് പോയി എന്നുള്ള ചോദ്യം പ്രേക്ഷകർക്കിടയിലുണ്ട്. ആ ചോദ്യം അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. രമ്യ മണിക്കുട്ടനായി ആ കാര്യം സംസാരിച്ചു. ജയിൽ വസ്ത്രത്തിൽ മണിക്കുട്ടൻ നിന്നപ്പോഴാണ് രമ്യ സംസാരിച്ചത്. എന്താണ് മണിക്കുട്ടൻ ചേട്ടാ ആ കാര്യമെന്ന് രമ്യ ചോദിച്ചു. അപ്പോഴാണ് മണിക്കുട്ടൻ ആ കാര്യം പറയുന്നത്. നമ്മൾ എല്ലാവരും കണ്ടതാണ്, ഇന്നലെ രാത്രി സൂര്യ കരഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നത്. താൻ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ ക്യാമറയെ നോക്കി കരഞ്ഞത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സൂര്യ അങ്ങനെ പറഞ്ഞത്. സൂര്യയുടെ വിഷമം സഹിക്കാനാവാതെ അവളെ സമാധാനിപ്പിച്ചിരുന്ന ഋതുവും കരഞ്ഞിരുന്നു. സൂര്യയെ സമാധാനിപ്പിക്കാനായി ഫിറോസും അനൂപും തുടങ്ങി കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നീട് ഋതു കരയാൻ തുടങ്ങിയത്. കാനനവില്ല ടാസ്കിൽ സൂര്യയും ഋതുവും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പെർഫോമൻസുകൾ മോശമായിരുന്നു എന്ന അഭിപ്രായം പരക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൂര്യ കഴിഞ്ഞപ്പോൾ ഋതുവിനും അത് കൊണ്ടത്. ബാത്റൂമിൽ അടുത്ത് വെച്ചായിരുന്നു ഋതു കരഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഋതുവിനെ ആശ്വസിപ്പിക്കാനായി റംസാനും മണിക്കുട്ടനും ഒപ്പം ഉണ്ടായിരുന്നു. മണിക്കുട്ടൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഋതുവിനോട് കരയരുത് എന്ന് പറഞ്ഞു. റംസാനും ഋതുവിനെ ആശ്വസിപ്പിച്ചിരുന്നു. അതുവരെ ഒരു കുഴപ്പവുമില്ലാതെ അവരുടെ അടുത്തേക്കിരുന്ന ഋതു പെട്ടെന്ന് എഴുന്നേറ്റ് മാറി. ഇതിന് കാരണം രമ്യ ആ വഴി വന്നതുകൊണ്ടാണ് എന്നാണ് രമ്യ വിശ്വസിക്കുന്നത്. രമ്യ ആശ്വസിപ്പിക്കാനായി ഋതുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലം ഋതു കാലിയാക്കുകയായിരുന്നു. ഇത് രമ്യയ്ക്ക് വിഷമമായി. മണിക്കുട്ടനും റംസാനും ആശ്വസിച്ചപ്പോൾ കുഴപ്പമില്ല, ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് പോകണമോ എന്ന ചിന്തയിലായിരുന്നു രമ്യ മനസ്സിൽ. അങ്ങനെ വന്നപ്പോഴാണ് ആ വാക്ക് ഉപയോഗിച്ചത്. എനിക്കത് അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് രമ്യ മണിക്കുട്ടനോട് പറഞ്ഞു. എന്നാൽ അത് നിനക്ക് തോന്നി എന്ന് പറഞ്ഞാൽ മതി, എല്ലാവരെയും അത് ജനറലൈസ് ചെയ്യേണ്ട എന്നായിരുന്നു മണിക്കുട്ടൻ പറഞ്ഞത്. അപ്പോഴാണ് അനൂപ് മണിക്കുട്ടനോട് ജയിലിൽ പോകാനായി ആവശ്യപ്പെട്ടത്. അതോടെ രമ്യയും മണിക്കുട്ടനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയായി. മണിക്കുട്ടൻ ജയിലിലേക്ക് പോകാൻ പോയപ്പോൾ ഹാപ്പി ജേണി എന്ന് രമ്യ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.